നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക സീരിയലുകൾ വഴിയും മലയാള സിനിമകൾ വഴിയും കുറേയേറെ ആളുകൾക്ക് സുപരിചിതമാണ് നീനാക്കുറുപ്പിന്റെ മുഖം മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നീനാക്കുറിപ്പിനുമുണ്ടായി കാസ്റ്റിംഗ് കൌച്ച് ഇരുപത് വർഷം മുൻപും മുപ്പത് വർഷം മുൻപുമുള്ള കഥകൾ തുറന്നു പറയുന്നവർക്കിടയിൽ രസകരമായിരിക്കും നീനക്കുറിപ്പിന്റെ കാസ്റ്റിംഗ് കൗച്ച് എന്തായാലും സംഭവം ഇങ്ങനെയാണ് മമ്മൂട്ടിയുടെ നായികയായി ശ്രീധരന്റെ ഒന്നാം തിരിമുറിവെന്ന ചിത്രത്തിലെത്തിയ നീനയ്ക്ക് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞതോടെ സിനിമയിൽ വലിയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ലഭിക്കാതെയായി നായികയുടെ തോഴിയായിട്ടോ ഡയലോഗ് പോലും പോലുമില്ലാത്ത കഥാപാത്രങ്ങളിൽ മാത്രമായോ നീന ഒതുങ്ങി സിനിമ ജീവിതത്തിൽ അവസാനം കുറിക്കാൻ തീരുമാനിച്ച നീനയ്ക്ക് ഒരു ചിത്രത്തിലേക്ക് വീണ്ടും ക്ഷണം ലഭിക്കുന്നു ഒരു ദിവസം രാത്രിയാണ് നീന സിനിമ സിനിമയുടെ ലൊക്കേഷനിലേക്ക് എത്തുന്നത് നിരവധി ലൊക്കേഷനുകളിൽ വലിയ കഥാപാത്രങ്ങൾ പറഞ്ഞെത്തുമ്പോൾ ചെറിയ എന്തെങ്കിലും റോൾ ലഭിച്ചു മടങ്ങാറുള്ള നീന മനസ്സുമടുത്താണ് എത്തുന്നത് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായാൽ ലൊക്കേഷൻ വിടണമെന്ന ഉറച്ചു തീരുമാനത്തോടെത്തിയ നീനയെ രാത്രി തന്നെ സംവിധായകൻ അവരുടെ റൂമിലേക്ക് ക്ഷണിച്ചു ചിത്രത്തിന്റെ കൺട്രോളറാണ് സംവിധായകർ അടുത്ത റൂമിൽ ഉണ്ടെന്നും ചെല്ലാൻ ആവശ്യപ്പെടുന്നതും തെല്ലുമടിച്ചെങ്കിലും രാത്രി ലേഡി നടിമാരെ റൂമിലേക്ക് വിളിച്ച സംവിധായകരോട് രണ്ടു പറയണമെന്ന കരുതി തന്നെ നീന സംവിധായകരുടെ റൂമിലേക്ക് എത്തി പക്ഷേ റൂമിലെത്തിയപ്പോൾ നീന മനസ്സിൽ കരുതിയതെല്ലാം ഉടഞ്ഞു വീണു ദുഷ്ടന്മാരായ സംവിധായകരെ നോക്കിയെത്തിയപ്പോൾ കണ്ടത് പഞ്ച പാവങ്ങളായ റാഫിയെ മെക്കാട്ടിനെയും വിളിപ്പിച്ച കാര്യമോ അതിലും വലിയ നിഷ്കളങ്കമായത് യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ റൂം ഓക്കെ അല്ലേ എന്നായിരുന്നു ഇരട്ട സംവിധായകരുടെ ചോദ്യം എന്ത് റോളായാലും ചെയ്യുമെന്ന് നീന അപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു ദിലീപ് നായകനായി ഇപ്പോഴും ജനമനസ്സുകളിൽ സൂപ്പർ ഹിറ്റായി തുടരുന്ന പഞ്ചാബി ഹൗസ് ആയിരുന്നു ചിത്രം നീനയ്ക്ക് ലഭിച്ചതും നായികയ്ക്കൊപ്പം മുഴങ്ങിയുള്ള കഥാപാത്രവും